Kalashabhishekam Sahasra Kalashabhishekam. Namaskaram. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്രബലത്തിലേക്ക് നമുക്ക് കടക്കാം. അശ്വതി നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന അശ്വതി നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ ബലം നമുക്ക് ഈ വാരം മുതലൊക്കെ മനസ്സിലാക്കാം. പ്രിയഭൂഷണ സ്വരൂപ സുബഗു ദക്ഷോ ശ്രീനീഷു മതിമാംസ എന്നുള്ളതായിരിക്കുന്ന ഹോരാവചന പ്രകാരം അശ്വതി നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് അലങ്കാരാദികളിൽ താല്പര്യം ഉണ്ടാകുമെന്നും നല്ല ഭംഗിയുള്ള ശരീരവും സമർത്ഥതയും ബുദ്ധിസാമർത്ഥ്യവും ഉണ്ടാകുമെന്നും സകല ജനങ്ങൾക്കും പ്രിയങ്കരരായിരിക്കുമെന്നുമാണ് ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ ജാതക പാരിജാതം, മാനസാഗരി, ബൃഹജ്ജാതക പദ്ധതി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രമാണങ്ങളെയെല്ലാം തന്നെ ആധാരമാക്കി ചിന്തിക്കുന്ന സമയത്തിൽ പൊതുവെ അശ്വതി നക്ഷത്ര ജാതർ സുന്ദരന്മാരും ആരോഗ്യവാന്മാരും ആയിരിക്കും. ചൈതന്യമുള്ളതും വിശാലവുമായ കണ്ണുകൾ, വിസ്താരമേറിയ നെറ്റിത്തടം, നീണ്ട മൂക്ക്, പ്രശാന്ത ഗംഭീരമായിരിക്കുന്ന മുഖഭാവം എന്നിവയെല്ലാം തന്നെ അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. എല്ലാ കാര്യത്തിലും വിവേകശക്തിയും വിവേചന സാമർത്ഥ്യവും ഉള്ള ഇവർക്ക് മറ്റുള്ള വ്യക്തികളെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നതാണ്. മറ്റുള്ള വ്യക്തികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുവാനും തങ്ങളുടെ ഭാഗത്തേക്ക് മാറ്റുവാനും ഇവർക്ക് വിരുദ്ധ അല്പം കൂടുതലായിരിക്കും. ഏത് കാര്യത്തിലായാലും ശരി, വളരെയധികം ആലോചിച്ച് സാവധാനം ഇടപെടുന്ന ഇവർ ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് അത്ര വേഗം വശമതരാവുകയോ ചെയ്യാറില്ല. എന്നാൽ ആലോചിച്ചോ അല്ലാതെയോ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് കഷ്ടനഷ്ടങ്ങൾ വന്നാലും ശരി, അതിൽ നിന്നും പിന്മാറാത്ത ഒരു നിർബന്ധ ബുദ്ധിയും ഇവരിൽ കണ്ടുവരുന്നുണ്ട്. ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ടാകാം പൗരുഷവും ധൈര്യവും സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവരിൽ കണ്ടുവരുന്നത്. സ്വഭാവത്തിൽ ഇവർ പൊതുവെ വളരെ ശാന്തശീലരായി തോന്നുമെങ്കിലും ആർക്കും പിടികൊടുക്കാതെ കാര്യം നേടുവാനുള്ളതായിരിക്കുന്ന സാമർത്ഥ്യവും ആരുടെയും നിർബന്ധത്തിനോ ബലപ്രയോഗത്തിനോ വഴങ്ങാത്ത മനസ്സും എടുത്തു പറയേണ്ടതായിരിക്കുന്ന പ്രത്യേകതകൾ തന്നെയാണ്. പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുന്ന ഇവരിൽ നിശ്ചയദാർഢ്യം നല്ല പോലെ ഉണ്ടായിരിക്കും. ബലപ്രയോഗം കൊണ്ട് മാറ്റാൻ കഴിയാത്തതായിരിക്കുന്ന ഇവരുടെ മനസ്സിനെ സ്നേഹം കൊണ്ട് വശത്താക്കുവാൻ സാധിക്കുന്നതാണ്. ആശ്രിത വാത്സല്യം നല്ല പോലെയുള്ളതായിരിക്കുന്ന അശ്വതി നക്ഷത്രക്കാര് തങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും സന്നദ്ധത കാണിക്കും. ഈ നക്ഷത്രക്കാർ മിക്കവാറും വീട്ടിലെ മൂത്ത സന്താനങ്ങളായിരിക്കും. ഇനി അഥവാ ജനനം കൊണ്ട് അല്ല എങ്കിൽ കൂടി കഴിവും നേട്ടങ്ങളും കൊണ്ടെങ്കിലും തൻ്റെ കൂടപ്പിറപ്പുകളിൽ വെച്ച് ഒന്നാമനായിരിക്കും. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ദൃഢമായിരിക്കുന്ന ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കും. പക്ഷേ മതപരമോ ദൈവീകപരമോ ആയ അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായിട്ട് കാണപ്പെടുന്ന ഇവർക്ക് പ്രാചീനങ്ങളായിരിക്കുന്ന കാര്യങ്ങളിൽ ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുവാനുള്ളതായിരിക്കുന്ന കഴിവും ഉണ്ടായിരിക്കും. നിരൂപണ ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുവാൻ കഴിവുള്ള ഇവർക്ക് സംഗീതം, ചിത്രരചന, സാഹിത്യം മുതലായ കലകളിലും വാസന ഉണ്ടായിരിക്കും. പരിപോഷിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇവർ ആ മേഖലയിൽ നല്ലതുപോലെ ശോഭിക്കുകയും ചെയ്യും. അശ്വതി നക്ഷത്ര ജാതർക്ക് മാതാപിതാക്കളിൽ നിന്നും കാര്യമായ ഗുണമൊന്നും തന്നെ ലഭിച്ചു എന്ന് വരില്ല. സ്വന്തം പരിശ്രമത്തിലാണ് ഇവരിൽ അധികം പേരും വിജയിക്കുക. സാമ്പത്തികമായി ചിലവ് നിയന്ത്രിക്കുവാൻ ശ്രമിക്കുമെങ്കിലും അതിലിവർ കാര്യമായി വിജയിച്ചു എന്ന് വരില്ല. യഥാർത്ഥത്തിൽ ഇവർ പിശുക്കന്മാരാണ്. പക്ഷേ അഭിമാനികളായതുകൊണ്ട് വലുതായി ചെലവ് ചെയ്യാൻ ഇവർ നിർബന്ധിതരാകും. അതുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തികമായിരിക്കുന്ന ഉയർച്ച ഇവരുടെ വരുമാനം വെച്ച് നോക്കുന്ന സമയത്തിൽ താരതമ്യേന കുറവായിരിക്കും. തൻ്റെ ആഗ്രഹപ്രകാരമുള്ളതായിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് ഇവരുടെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശമാണ്. ഇവരുടെ എടുത്തു പറയേണ്ട മറ്റൊരു ഗുണമാണ് വൃത്തിയും ശുദ്ധിയും. തങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും വീടും പരിസരവുമെല്ലാം തന്നെ വൃത്തിയായും മനോഹരമായും സൂക്ഷിക്കുവാനും ഇവർക്ക് കഴിവ് കൂടുതലാണ്. ഇതിനെതിരെ നിൽക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കെതിരെ പോരാടാനും ഇവർ സന്നദ്ധരാകും. സൂര്യൻ ഉച്ചസ്ഥനാകുന്നത് അശ്വതി നക്ഷത്രത്തിൽ വരുമ്പോഴാണ്. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് പൊതുവെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുവാനുള്ളതായിരിക്കുന്ന ഭാഗ്യം ഉണ്ടാകുന്നത്.
പോലീസ് സൈനിക മേഖലയിലും ചികിത്സാ രംഗത്തിലും അധ്യാപകന മേഖലയിലുമെല്ലാം തന്നെ ശോഭിക്കാനും ഇവർക്ക് സാധിക്കും. അശ്വതി നക്ഷത്ര ജാതിയുടെ ഏഴാം രാശി തുലാം രാശിയാണ്. ആ രാശിയുടെ അധിപൻ ശുക്രനായതുകൊണ്ട് ദാമ്പത്യ സുഖം ഇവർക്കുണ്ടാകും. എന്നാലും ആ ഭാവം സൂര്യൻ്റെ നീചരാശിയും ശനിയുടെ ഉച്ചരാശിയുമായതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങളും അനുഭവമാകാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിന് തയ്യാറെടുക്കുന്നതിന് മുൻപിലായിട്ട് ജാതക പരിശോധന ചെയ്ത് ദോഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യുന്നത് നല്ലതാണ്. അശ്വതി നക്ഷത്ര ജാതരായിരിക്കുന്ന വ്യക്തികൾ പുറമേ നല്ല ആരോഗ്യവാന്മാരായി തോന്നുമെങ്കിൽ കൂടി ഉദരരോഗങ്ങൾ, ഹൃദയ സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾ, വാദോപദ്രവം എന്നിവ ഉണ്ടാകുന്നതാണ്. എന്നാലും ഇവർ ആരോഗ്യത്തെക്കുറിച്ച് അത്ര കണ്ട് കാര്യമായി ചിന്തിക്കാറില്ല. ഔഷധം കഴിക്കുവാൻ മടി കാണിക്കുന്ന ഇവർ ഔഷധങ്ങളേക്കാൾ ആത്മനിയന്ത്രണം കൊണ്ടും പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കുക കൊണ്ടും രോഗശമനം വരുത്താമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളാണ് ഇവരുടെ നക്ഷത്ര ദേവത. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ നിന്നും ഔഷധം വാങ്ങിക്കഴിച്ചാൽ രോഗം ഭേദമാകും എന്നും പറയപ്പെടുന്നു. അശ്വതി നക്ഷത്ര ജാതരായിരിക്കുന്ന സ്ത്രീകൾക്കും ഈ പറഞ്ഞ ഫലങ്ങൾ മിക്കവാറും യോജിക്കുമെങ്കിൽ കൂടി ചില പ്രത്യേക ഫലങ്ങൾ കൂടിയുണ്ട്. ജാതാശ്വിനീഷു പ്രമദാമനോജ്ഞ പ്രഭൂതകോശ പ്രിയദർശനാച്ച പ്രിയം വദ സർവസഹാഭിരാമ ശുദ്ധാന്വിത ദേവഗുരു പ്രസക്ത എന്നുള്ളതായിരിക്കുന്ന ശ്ലോകപ്രകാരം അശ്വതി നക്ഷത്ര ജാതരായിരിക്കുന്ന സ്ത്രീകൾ സൗന്ദര്യവും ഉയർന്ന ധനസ്ഥിതിയും ഉള്ളവളായിരിക്കും. ഇവരെ കാണുന്നതും ഇവരോട് സംസാരിക്കുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ക്ഷമാശീലം, ശുദ്ധ മനസ്സ്, ദേവന്മാരിലും ഗുരുക്കന്മാരിലും ഭക്തി എന്നിവയും ഉണ്ടായിരിക്കും. അതിലേറ്റ ഈശ്വര വിശ്വാസികളും മതബോധവും ഉള്ളവരായിരിക്കുന്ന ഇവർക്ക് നിഷ്കളങ്കമായ ഭർതൃഭക്തിയും ഉണ്ടായിരിക്കും. കുടുംബരംഗത്തും ഔദ്യോഗിക മേഖലയിലും നല്ല പോലെ തിളങ്ങാനും ഇവർക്ക് കഴിയുന്നതാണ്. ചില സമയങ്ങളിൽ പുരുഷന്മാരെക്കാൾ തൻ്റെയിടത്തോടും ബുദ്ധിപൂർവമായും പെരുമാറുവാനും ഇവർക്ക് സാധിക്കും. സ്നേഹത്തിനും ദയയ്ക്കും അല്ലാതെ ദാനമോ ദണ്ഡമോ കൊണ്ടൊന്നും ഇവരെ വശത്താക്കാൻ സാധിക്കില്ല. ഇവർ വളരെയധികം ഐശ്വര്യവതികളും സ്വജന വാത്സല്യമുള്ളവരും ആയിരിക്കും. അശ്വതി നക്ഷത്ര ജാതര അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന പരിഹാരങ്ങളും നക്ഷത്ര വൃക്ഷാദികളും ഭാഗ്യ ദിവസം, ഭാഗ്യരത്നം തുടങ്ങിയവയും അടുത്ത വാരത്തിലൂടെ മനസ്സിലാക്കാം.